ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹൂപ്പ് എംബ്രോയ്ഡറി ഡിസൈനാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹൂപ്പ്സ് ഒരുപാട് പേജസിലൊക്കെ ഇതവർ സെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾ ഡെക്കറേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അധികം നൂലൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്ന നൂലിൽ അധികം കളയാതെയാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റിച്ചിങ്ങിൽ എക്സ്പേർട്ട് ആവണം എന്നൊന്നുമില്ല എല്ലാ സാധാരണക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത് ഇത് ചെയ്തെടുക്കാൻ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഹൂപ്പ്സാണ് ഇത് ഏകദേശം ഒരു വലിയ ഹൂപ്പാണ് ഇതിന് തേർട്ടി ഫൈവ് റുപ്പീസ് വരുന്നുണ്ട് ഇതിൽ ചെറുതും ഒക്കെ ഉണ്ടാവും അപ്പോൾ ബിഗിനേഴ്സിന് ചെറുതും ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ആണ് ഇതിന് മൂന്ന് രൂപ മുതൽ അഞ്ച് രൂപ വരെയാണ് ഒരു പീസിന് വരുന്നത് നമ്മളത് ഒന്നിച്ച് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിയതാണ് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു മല്ലി തുണി ആവശ്യമുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ എംബ്രോയ്ഡറിൻ്റെ ക്ലാസ്സിലൊക്കെ ചെയ്തിരുന്നില്ലേ ആ സെയിം തുണിയാണ് ഇതിനൊരു മീറ്ററിന് അറുപത് രൂപയൊക്കെയാണ് വില പക്ഷെ ഒരു മീറ്ററൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ആറ് എട്ട് പീസ് വരെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം അത് അങ്ങനെ ഒരു പീസ് നമ്മൾ നമ്മളെ ഏതാണോ ഹൂപ്പിൻ്റെ സൈസ് അതിനനുസരിച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മേലുള്ള സ്ക്രൂ ഇട്ടിട്ട് മുറുക്കി വെക്കണം ഇങ്ങനെയാണ് ഇതിൽ തുണിയൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിക്ചർ വരക്കാൻ വേണ്ടിയിട്ട് ആ തുണി ഞാൻ ആ ഹൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പിക്ചർ നമ്മൾ കൈകൊണ്ട് വരക്കണം എന്നൊന്നുമില്ല കാർബൺ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യാം അതെല്ലാം നന്നായിട്ട് വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഞാനിവിടെ ഒരു സൺഫ്ലവർ ആണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നുള്ളതൊന്നും അറിയില്ല ഇപ്പോൾ ഏകദേശം ഒരു സൺഫ്ലവറിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ഇനി നമുക്കതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫേതേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളറിലുള്ള ത്രെഡും പിന്നെ ആ വലിയ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലുള്ള ത്രെഡു ആണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ സൂചിയിൽ ഇത് കോർക്കുമ്പം ഇതിൽ രണ്ട് വശവും ഒരുപോലെ ഒരുപാട് മുൾ ഭാഗത്ത് കുറച്ച് നൂല് മാത്രം സൂചിയുടെ ഉള്ളിലൂടെ ഇട്ടിട്ട് പുറകേക്ക് വലിച്ചെടുത്താൽ മതി എന്നിട്ട് അതിന്റെ ഒരു വശത്ത് കെട്ടിയിടുകയും ചെയ്യാം യെല്ലോ കളറിലുള്ള ത്രെഡും നമ്മൾ അങ്ങനെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തു വെക്കുക ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സൂചി വരുന്ന രീതിയിൽ കുത്തിയെടുത്തിട്ട് അതിൻ്റെ നൂലൊക്കെ കെട്ടുകൂടാതെ വലിച്ച് മുകളിലേക്ക് താ എടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഹൂപ്പിൻ്റെ സൈഡിലായിട്ട് ഈ നീട്ടിൽ നമുക്ക് താഴത്തേക്ക് ഇറക്കാം ഇനി ഈ നിന്ന് തന്നെ സൂചി പൊക്കിയെടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് താഴ്ത്താം അങ്ങനെ നമുക്കത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം ബ്ലാക്കിൻ്റെ പോർഷന് ഫില്ല് ചെയ്താൽ പിന്നെ നമുക്കതിൻ്റെ യെല്ലോ പാർട്ട് തുന്നി തുടങ്ങാം അതും ഏകദേശം ഒരേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഒരു നമ്മളൊരു ഭാഗത്തുനിന്ന് പൊക്കി എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വിരച്ച് വെച്ചിരിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് അതേ സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ വീണ്ടും നീട്ടിൽ പൊക്കിയെടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അധികം നൂല് നഷ്ടമാവില്ല പക്ഷെ ഞാനൊരു വേറെ മോഡൽ നോക്കിയപ്പോൾ അത് ഒരുപാട് നൂല് നഷ്ടമാവും നമ്മളെ ഉൾഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ പുറഭാഗത്തും ഒരുപാട് നൂല് വരും അപ്പം ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് നമ്മളെ ഇതേ ടൈപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കി ഇതാവുമ്പം എല്ലാവർക്കും എളുപ്പമാണ് അറിയാത്തവർക്കും അറിയുന്നവർക്കൊക്കെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചിങ്ങാണിത് ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ഏകദേശം തീർന്നു ഇനി വേണമെങ്കിൽ നമുക്കിതിന് കുറച്ച് എതളും കൂടിയൊക്കെ വരച്ചുകൊടുക്കാം അതാ കാണുന്ന ഗ്യാപ്പുകളിലൂടെ ഒക്കെ നമുക്ക് ഇതൾ വരച്ചുകൊടുക്കാം പക്ഷെ ഞാൻ ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ ആ വൈറ്റ് ക്ലോത്തിനെ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ് അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഹൂപ്പിൽ തുന്നി വെച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെ വശത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ലൂസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ഈ മല്ലി തുണിക്ക് വേറൊരു കളർ കൊടുക്കാം ഞാനിവിടെ ബ്ലൂ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ ഹാങ് ചെയ്യാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ മാറ്റുന്നുണ്ട് ഇനി ഈ കളർ കൊടുക്കുന്നതിന് പകരം നമുക്ക് കളറിലുള്ള തുണി വാങ്ങിച്ചാലും മതി കളറിംഗ് ഒക്കെ ഏകദേശം തീർന്നാൽ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം ഇതിൽ എക്സസ് ആയിട്ട് വരുന്ന ക്ലോത്തൊക്കെ ഇനി നമുക്കിതിൻ്റെ പുറകിലോട്ട് കുറച്ച് ഫെവീകോള് തേച്ചിട്ട് അതിലേക്ക് മടക്കി ഒട്ടിച്ച് കൊടുക്കാം അപ്പോഴാണ് ഇതിനൊരു ഒരു ഫിനിഷിങ് ആവുക ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം നമുക്കെല്ലാവർക്കും വീടുകളിൽ ഇരുന്നിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കോ പീസാണിത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൺ ഡിമാൻഡിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അത് നമ്മളെ പേര് വെച്ചിട്ട് അതല്ലെങ്കിൽ ബർത്ത് ഡേറ്റ് വെച്ചിട്ട് അങ്ങനെ പല രീതിയിലും ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം